മോളെ, ഞാനും അച്ഛമ്മയും പറഞ്ഞ നിന്നെ സ്വീകരിക്കാന്ന് അവൻ പറഞ്ഞു എന്നുള്ള നേര്. പക്ഷേ നമ്മൾ സിദ്ധുവിന്റെയും കീർത്തിയുടെയും ഭാഗം കൂടി ചിന്തിക്കണം മോളെ. മറ്റുള്ളവരുടെ നന്മയെ കരുതി സ്വന്തം സ്നേഹം ഉപേക്ഷിക്കാൻ തയ്യാറായവരവര്. അവരുടെ കണ്ണീരിന് മുകളിൽ എന്റെ അനിയത്തിയുടെ ജീവിതം പടുത്തുയർത്തണമെന്ന് തീരുമാനിച്ചത് ഞാനാ. പച്ചക്കള്ളോ ഏട്ടൻ പറയുന്നത്. ഏട്ടന്റെ തീരുമാനമല്ല ഇത്. വീണ്ടും സിദ്ധുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത് കീർത്തിക്ക് സമ്മാനിച്ചത് നീയാ? അല്ല, തീരുമാനം എന്റേത് മാത്രമായിരുന്നു. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഏട്ടന് നീ സ്നേഹം കാട്ടി മയക്കി ബ്രെയിൻ വാഷ് ചെയ്തു, എന്നെ ചതിച്ചു. ഇനി ഭ്രാന്ത് കാണിച്ച കൊന്നുകളഞ്ഞ ഏട്ടനെന്നെ വീണ്ടും തല്ലി. ഇവളുടെ വാക്ക് കേട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഏട്ടനെന്നെ തല്ലുന്നു. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ മൂന്നല്ല 300 വട്ടം തല്ലും നിന്നെ ഞാൻ. കാണിച്ചു തരാ ഞാൻ ആരാന്ന്, ശിവാനി ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാ ഞാൻ. കണ്ണേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശിവാനിയെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു. നിന്നെ അവള് കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോ ഞാൻ പിന്നെന്താ കൈയും കെട്ടി നോക്കി നിൽക്കണായിരുന്നു. പിടിച്ചു മാറ്റിയിട്ട് നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിനു പകരം കണ്ണേട്ടൻ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുക ചെയ്തത്. ഏട്ടനെ കുറ്റപ്പെടുത്തേണ്ട എടുത്തി. ആ സമയത്ത് ഞാനായിരുന്നാലും ഒരടി കൊടുത്തു പോവായിരുന്നു. അച്ഛമ്മ പറ,
ഞാൻ ചെയ്തത് തെറ്റാണോ? തെറ്റായിരുന്നു കണ്ണ. അവളെ തല്ലി കൊല്ലേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അവളുടെ സൈഡ് പിടിച്ച് അനങ്ങാതെ നിന്ന് നീ ഇന്ന് അവളെ തല്ലിയത് തീരെ ശരിയായില്ല. അവളിവിടെ കാട്ടിക്കൂട്ടിയ ക്രൂരതകളെ കുറിച്ച് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും നിങ്ങളുടെ മനസ്സിലിപ്പോ അല്ലേ? സിദ്ധുവുമായി വിവാഹം നിശ്ചയിച്ചെന്ന് കരുതിയാവും ഈ ദിവസങ്ങളിൽ അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ചത്. ഈ ദിവസങ്ങളിൽ ഞാനും സന്തോഷിച്ചു. ശിവയെ പോലെ എനിക്ക് അവളെയും തിരിച്ചു കിട്ടിയെന്ന്. പക്ഷേ അച്ഛമ്മ പറഞ്ഞത് നേരാ. കുട്ടിക്കാലം മുതൽ ജീവിത പങ്കാളിയായി കിട്ടുമെന്ന് വിശ്വസിച്ചയാള് ഇനി ഒരിക്കലും സ്വന്തം ആവില്ല എന്നറിയുമ്പോൾ ഏതൊരു പെൺകുട്ടിയും പ്രതികരിക്കുന്നത് പോലെ ശിവാനിയും പ്രതികരിച്ചുള്ളൂ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവള് മുറി കയറി വാതിലടിച്ചു, തട്ടി വിളിച്ചിട്ട് തുറക്കുന്നില്ലടാ. ഇളയമ്മ വിഷമിക്കണ്ട, ഇത് അവളുടെ സ്ഥിരം നമ്പറാ. അയ്യോ ഇളയമ്മയുടെ. അയ്യോ അല്ല, ഇതങ്ങനെ ആവില്ല. വാ നമുക്കൊന്ന് പോയി നോക്കാം. വാ മോനെ. എനിക്കൊരു ടെൻഷനും ഇല്ല, ഞാൻ ചെല്ലാതിരിക്കുമ്പോ അവള് വാതില് തുറന്നോളൂ. മോനെ കണ്ണ. അച്ഛമ്മ വന്നേ, വന്ന് കിടക്ക. അയ്യോ ഈശ്വര എന്റെ കുഞ്ഞ്. മോനെ വാ. അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അയ്യോ മോനെ കണേട്ട. ഈശ്വര എന്റെ മോളെ, മോളെ. അവൾ എന്തെങ്കിലും കടും കൈ ചെയ്ത് കാണും ഉറപ്പാ. ഇങ്ങനെ നോക്കി നിൽക്കാതെ വാതില് ചവിട്ടി തുറക്ക്. നിങ്ങളോട് മാറിയെന്നേ. അന്നേരത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ കാവ്യച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എനിക്ക് മാപ്പ് തരണം. സാരയില്ല ശിവാനി, നിന്റെ മനോവിഷമം എനിക്കറിയാം. മനസ്സിൽ സങ്കല്പിച്ചു വെച്ചൊരു ജീവിതം ഇല്ലാതായി എന്നറിയുമ്പോ ഏതൊരു പെൺകുട്ടിയും ഇങ്ങനെ പ്രതികരിക്കും. എന്നെ ആക്രമിച്ചതിൽ എനിക്കൊരു സങ്കടവുമില്ല. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എന്നെ നീ മനസ്സിലാക്കണം. നിന്നെ സിദ്ധാർത്ഥനെ ഒരുമിപ്പിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. കീർത്തിയെ പോലെ തന്നെയാ എനിക്ക് നീ. നിന്റെ ജീവിതം ഇല്ലാതാക്കി കീർത്തിയെ സേഫാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുകൂടിയില്ല. എനിക്കറിയാം കാവ്യച്ചി, പൊട്ട ബുദ്ധി തോന്നിയത് വിളിച്ചു പറഞ്ഞതാ, മറന്നേക്ക്. ഇതിന്റെ പേരില് നീ പഴയ ശിവാനിയാവരുത്. എനിക്ക് വാക്ക് തരണം. വാക്ക്, പഴയ ജീവിതം ഇനിയില്ല. ദയവ് ചെയ്ത് ഇനി നീ അബദ്ധമൊന്നും കാണിക്കരുത് മോളെ. ഇല്ല കേട്ടോ, എന്റെ സങ്കടങ്ങൾ മാറ്റാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാവരും പോയി കിടന്നോളൂ. ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കാം മോളെ. വേണ്ട കാവ്യച്ചി, ഈ രാത്രി എനിക്ക് തനിച്ചാവണം.
ആരും കൂടെ ഇല്ലാതെ പുലർച്ചെ വരെ ഇരിക്കണം. എന്നെ തന്നെ ഒന്ന് പുതുക്കിയെടുക്കണം. എന്നാലും ഞാൻ ഈ രാത്രി നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. ശിവാനി അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തനിച്ചിരിക്കണമെന്ന് തോന്നുന്ന പല ഘട്ടങ്ങളിലൂടെയല്ലേ നമ്മൾ പെണ്ണുങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. എന്റെ അനിയത്തിക്കുട്ടി ഈ പ്രതിസന്ധി മറികടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ചെല്ല, പോയി ചെല്ല്, ചെന്ന് സമാധാനമായിട്ട് കിടക്ക. വാ, നമുക്ക് പോവാം. ശിവാനി, ഒരിക്കൽ കൂടെ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചത് എന്തിനാ സിദ്ധു? ഞാൻ നിന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചെന്നോ? എങ്ങനെ? കല്യാണം ഉറപ്പിച്ചത് കീർത്തിയുമായാണെന്ന് സിദ്ധു എന്താ എന്നോട് വ്യക്തമായി പറയാതിരുന്ന? എല്ലാം മറന്നും പുറത്തും സിദ്ധു എന്നെ സ്വീകരിക്കായിരുന്നു എന്നല്ലേ മണ്ടിയായി ഞാൻ വിശ്വസിച്ചത്? ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രേ സങ്കടം വരില്ലായിരുന്നു. എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചത്. ഇത്രയും വലിയൊരു തെറ്റിദ്ധാരണ എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമായും ഈശ്വരമടത്തി വന്ന് ഞാൻ നിന്നോട് സംസാരിച്ചത് കീർത്തിയുമായിട്ടുള്ള കല്യാണത്തെ കുറിച്ചാണ്. സിദ്ധു തർക്കിക്കണ്ട, കീർത്തിയുടെ പേര് പോലെ സിദ്ധു ഒന്നും പറഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ വാശിയും വൈരാഗ്യമായി ആ കല്യാണം മുടക്കാനേ ഞാൻ ശ്രമിക്കുള്ളായിരുന്നു. ഇതിപ്പോ ഞാൻ വെറും ഒരു ശിവാനി, പ്ലീസ് കരയരുത്. ഞാൻ നാളെ അങ്ങോട്ട് വരാം, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇനി സംസാരിക്കാനൊന്നുമില്ല സിദ്ധു. എന്നാലും സിദ്ധു നാളെ ഈശ്വരമഠത്തിലേക്ക് വരണം. വരേണ്ട സമയം ഏട്ടൻ വിളിച്ചു പറയും. അപ്പൊ അവസാനമായി സിദ്ധു എന്നെ കാണാൻ വരണം. പിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഒരിക്കലും. ഹലോ ശിവാനി, ശിവ ശിവാനി, നമ്മൾ തമ്മിലുള്ള യുദ്ധത്തിൽ ജയിച്ചു എന്ന് കരുതി അഹങ്കരിച്ചതാ ഞാൻ. അതിനുള്ള ശിക്ഷ കിട്ടി. മത്സരത്തിൽ മുന്നിലെത്തിയത് നീയാണെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. ശിവാനി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല, ആർക്കും. എന്തായാലും സിദ്ധുവിനെ സ്വന്തമാക്കിയതിൽ കൺഗ്രാറ്റ്സ്. നീയും നിന്റെ ചേച്ചിയും ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. പക്ഷെ ഒന്നോർത്തോ, ഒരിക്കലും ഒരു കാലത്തും നിന്റെയും സിദ്ധുവിന്റെയും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ശിവാനിയാ പറയുന്ന. നിന്റെ മനസ്സ് മാറിയെന്ന് എല്ലാരും പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. നിനക്കൊരിക്കലും മാറാനാവില്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ഭീഷണിയോടെ എന്റെ വാക്കുകൾ ശരിയാണെന്ന് തെളിഞ്ഞു. ശിവാനിക്ക് ഒരിക്കലും മാറാനാവില്ല.
ഈശ്വര മഠത്തിലെ ചോരയാ എന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നത് എന്റെ ജീവൻ കൊണ്ടാ. സിദ്ധുവും മൊത്തമുള്ള നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു വെഡിങ് ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരുന്നുണ്ട്. അതൊരു കാഴ്ചയാണ്. ജീവിതകാലം മുഴുവൻ നിന്റെ പേടി സ്വപ്നങ്ങളിൽ കടന്നു വരാനുള്ളൊരു കാഴ്ച. ആ കാഴ്ച കാണാൻ നാളെ രാവിലെ തന്നെ നീ ഈശ്വര മഠത്തിൽ എത്തണം. സിദ്ധുവിന്റെ കൈ പിടിച്ച് കണ്ടു നിൽക്കണം. ഹലോ ഹലോ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്തായാലും നാളെ ഇങ്ങോട്ട് വരാനല്ലേ നിന്നോട് അവൾ പറഞ്ഞത്. നീ വാ, നമുക്ക് ഒരുമിച്ച് അവളോട് സംസാരിക്കാം. പറയും മോളെ. ചേച്ചി, ശിവാൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട്? ശരിക്കും പറഞ്ഞു അവളങ്ങനെ? ആ സംസാരത്തില് എനിക്കെന്തോ പന്തികേട് തോന്നി ചേച്ചി. അവളെ തിരിച്ചു വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ശരി ചേച്ചി. ഒന്ന് വാ, ശിവാനിയെ പോയി നോക്കാം. എന്തിനാ? അവള് കീർത്തിയെ വിളിച്ച് വരട്ടിയല്ലേ. ഇതെത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചതുപോലെയാ അവള് കീർത്തിയോട് സംസാരിച്ചതെന്ന്. അത് അവളുടെ അടവ. നമ്മളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം. ആയിക്കോട്ടെ, എന്നാലും ഒന്ന് നോക്കുന്നതിൽ എന്താ തെറ്റ്? അതിന്റെ യാതൊരു ആവശ്യവുമില്ല. മുമ്പ് പലപ്പോഴും അവൾ ഈ തന്ത്രം പ്രയോഗിച്ചിട്ടുള്ളതാ. എന്തിന്? സ്വന്തം കഴുത്തിൽ കത്തി ചേർത്ത് വെച്ച് വരെ അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും ഞാൻ അവളെ നോക്കാൻ പോവാ. ആ, ചെന്ന് നോക്ക്. ഗുഡ് നൈറ്റ്. ശിവാനി, 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 മോളെ, ശിവാനി, എന്താ കാവ്യ? വിളിച്ചിട്ട് ശിവാനി വാതില് തുറക്കുന്നില്ല. ഉറങ്ങിക്കാണും, ശല്യപ്പെടുത്തണ്ട. ഇല്ല, ഇത്ര പെട്ടെന്ന് ഇന്ന് രാത്രി ശിവാനിക്ക് ഉറങ്ങാൻ കഴിയില്ല. കീർത്തിയെ സിദ്ധാർത്ഥിനെ അവള് വിളിച്ചിരുന്നു. എന്തോ പന്നിയേടുണ്ട് ശ്രീകുട്ടി. മോളെ, മോളെ, ശിവാനി വാതില് തുറക്ക്.
ഏട്ടനെ വിളിക്കുന്ന തുറക്ക്. ശിവാനി മോളെ, എന്റെ മോൾക്ക് എന്താ പറ്റി? ഒന്നുമില്ല ഒന്നുമില്ല. ഇവിടെ എത്തിച്ചപ്പോഴേക്കും ഒരുപാട് ബ്ലഡ് പോയിരുന്നു. കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഹോപ്പ് ഉണ്ടായിരുന്നു.